നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് കോർ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഹാർഡ് കോറിന് മുമ്പ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, യെസ് ഗൈസ്, എനിക്കൊരു ചെറിയ ലെറ്റ്സ് പ്ലേ സീരീസ് ഉണ്ടായിരുന്നു. സോ അതിനകത്ത് നിന്ന് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിർത്തിയിട്ട് ഏകദേശം 8 മന്ത്സ് ടു 1 ഇയർ അങ്ങാണ്ട് ആയിട്ടുണ്ട്. സോ ആ വേൾഡിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യെസ്, ആ വേൾഡ് നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഗൈസ്, ഞാൻ ഈ എൻ്റെ ഹാർഡ് കോർ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ് ഗൈസ്. ഇത് സർവൈവൽ ആണ്. സോ ഇത് ഞാൻ തുറന്നിട്ട് തന്നെ, അതായത് ഈ വേൾഡിലോട്ട് ഞാൻ കയറിയിട്ട് തന്നെ ഏകദേശം 1 ഇയറിന് മുകളിൽ എന്തായാലും ആയിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റ് തന്നെ കാണാം. ആൻഡ് ഓൾസോ ഞാൻ അന്ന് കയറിയ ടൈമും നിങ്ങൾക്ക് കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നു 1 ഇയറായി കാണണം. യെസ്, 1 ഇയറായി എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയത്തില്ല. സോ എന്തായാലും ഇത് 1.17.1 ആയിരുന്നു നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ. സോ ഞാനിതിപ്പോൾ ലോഡ് ചെയ്യുന്നതോടുകൂടി ഇത് 1.18 ആകും. 19 ആക്കുന്നില്ല ഞാൻ, 1.18 ആകും. സോ ഇന്ന് എന്തായാലും ഞാനിത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു വേൾഡ് ആണ് ഗേസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തുറക്കാം, ഞാൻ ഇതുവരെ തുറന്നില്ല ഗേസ്, ഞാൻ തുറന്നു നോക്കട്ടെ. ലോഡിങ് ലോഡിങ് ഗേസ്. ഞാൻ ഏകദേശം മൈൻക്രാഫ്റ്റ് കളിക്കാൻ പഠിച്ചത് തന്നെ ഈ ഒരു വേൾഡിലാന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് അങ്ങനെ ഞാൻ അത്രയ്ക്ക് നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു ടൈപ്പ് വേൾഡ് ആണിത്. ഇതിനകത്ത് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്ത് ചെയ്യും, നമുക്ക് കുറേ നേരം കറങ്ങി കാണണോ, അതിനകത്ത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ഗോൾ ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അവിടെ ബാക്കപ്പായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ചെസ്റ്റിനകത്ത് ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഒരു എപ്പിസോഡ് കണ്ട എൻ്റെ കഴിഞ്ഞ ദിവസം, അത് കണ്ടപ്പോഴാണ് എനിക്ക് കയറണമെന്ന് തോന്നിയത്. കേ, നമ്മൾ വേൾഡിനകത്ത് കയറിയിട്ടുണ്ട്. ഓ മാൻ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിക്കുന്നത് ഗേസ്. ഇതായിരുന്നു നമ്മുടെ ഒരു വാട്ടർ പോണ്ട്, എനിക്കിതൊക്കെ കാണാൻ ഓർമ്മയുണ്ട്. അതാണ്, ഇതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് ഈ സീരീസിൻ്റെ തന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ബിൽഡ് ചെയ്തൊരു ചെറിയൊരു കുമ്പിടി വീടാണ്. ഇതൊരു ചുമ്പിടി വീടാണ് ഞാനത് ബിൽഡ് ചെയ്തതായിരുന്നു. സോ ഈ വീട്ടിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അത് തന്നെ. യെസ്, നിങ്ങൾക്ക് ഉപയോഗിക്കണം. ഞാൻ അന്ന് വേൾഡ് ഡൗൺലോഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വേണമെങ്കിൽ ഇന്നും അതേ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേൾഡ് ഡൗൺലോഡ് ചെയ്യാം. എന്തായാലും ഇതിനകത്ത് എൻ്റെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട്. ദാണ്ടല്ലേ, യെപ്പ് യെപ്പ്, എൻ്റെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ഇരിപ്പുണ്ട്. സോ എന്തായാലും ഇതെല്ലാം നമുക്കിങ്ങ് എടുക്കാം. ഗൈസ്, ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്നു, കാര്യം ഞാൻ ഇതിനകത്ത് കളിച്ചിട്ട് തന്നെ ഏകദേശം 1 ഇയറിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ വഴിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ആയിട്ടാണ് തോന്നുന്നു നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ. ഗൈസ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇപ്പോഴും ഇവിടെയൊക്കെ ഓടി കളിക്കുന്നതും ഇവിടെയൊക്കെ ഓടി നടന്ന് ഞാൻ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതാണ് തോന്നുന്നു നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ. യെസ്, അതാണ് എൻ്റെ സൂപ്പർ സ്മെൽറ്റർ. എന്തോ പേരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ട, എനിക്ക് മറന്നു എന്തൊക്കെയാണ് പേരിട്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഓർമ്മയുണ്ട്, പഴയ സ്മൂത്ത് സ്റ്റോൺ ഉണ്ട് ഇവിടെയൊക്കെ ഇടാനായിട്ട് തന്നെയാണല്ലോ. ഇവിടെയൊക്കെ ഇടാനായിട്ട് സ്മൂത്ത് സ്റ്റോൺ ഒരുപാട് ഒരുക്കി വെച്ചിട്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇവരെ ചിരി വരുന്നത് ഇതൊക്കെ. ആൻഡ് അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് എൻ്റെ പൊന്നു, ഇതാണ് എൻ്റെ മാൻഷൻ എന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞ ഏരിയയാണ്, ഇതാണ് എൻ്റെ മാൻഷൻ. ഒരിക്കലും പണി കഴിയാത്തൊരു മാൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അന്നും പണി കഴിച്ചിട്ടില്ല, ഇന്നും പണി കഴിച്ചിട്ടില്ല, ലൈക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പണിഞ്ഞൊരു മാൻഷനാണെന്ന് വേണേൽ പറയാം. ഒരിക്കലും കംപ്ലീറ്റഡ് അല്ല ഇത്. ആൻഡ് അതിനകത്ത് ഞാൻ 2 മുറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണ്ട ഓർമ്മയുണ്ട് എനിക്ക്. ആൻഡ് അതിനകത്ത് ഒരെണ്ണം കംപ്ലീറ്റഡ് അല്ല. ഇത് നോക്കി ഗൈസ്, മേശയും കസേരയൊക്കെ പണ്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എനിക്കറിയത്തില്ല. ഞാൻ ഈ റൂമിനകത്തൊക്കെ എന്തോ റൂമിനകത്തൊക്കെ മേശയും കസേരയൊക്കെ ഇട്ടേക്കുന്നു, കട്ടിൽ പോലും ഇല്ല. എന്ത് വേണോ എന്തോ എന്തിനാ എന്തോ കാണിച്ച് വെച്ചേക്കോ അതോ എന്തോ ഞാൻ. അതുപോലെ തന്നെ താണ്ട 2-ാമത്തെ നിലയിലേക്ക് വരാനുള്ള ഇതും. ആൻഡ് ഈ ഒരു കുഴി പോകുന്നത് എനിക്ക് തോന്നുന്നൊരു സോംബി സ്പോണറിലേക്ക് എന്തോ ആണ് പോകുന്നത്. ആൻഡ് ഞാൻ എൻ്റെ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. ആൻഡ് ഇതിനകത്തൊക്കെ എന്താണ്, ആൻഡ് എനിക്കിവിടെ ഫുഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ചെസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. ഓ, ഗോൾഡങ്ങിയായിട്ടിരിക്കുന്നു. ഇനിയും ഇതായിരുന്നു നമ്മുടെ ബോൺ മീൽ ഫാം. യെസ് യെസ്, ബോൺ മീൽ ഫാം. ആൻഡ് അതിനുശേഷം മാൻഷനിൽ നിന്ന് ഇറങ്ങി വരാൻ നേരം നമ്മുടെ പട്ടി ഓർമ്മയുണ്ട ഇവനെ. റീൽസേ, സുഖമാണോടാ? 1 വർഷമായി നിന്നെ കണ്ടിട്ട്. നീ എന്നെ നോക്കാത്ത എന്താ കാര്യം? കഴിച്ച് ഇവ എൻ്റെ അല്ല കേട്ടോ, കാര്യം അക്കൗണ്ട് മാറിയപ്പം എൻ്റെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കാതിരിക്കുന്നത്. പക്ഷേ റീൽസ് എനിക്ക് നിന്നെ ഓർമ്മയുണ്ടോ, നിനക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അതുപോലെ തന്നെ ഇതായിരുന്നു ഈ ഇതൊരു വില്ലേജ് ആയിരുന്നു കേസ് ഇവിടെ. അതെല്ലാം പൊളിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത്. ഇതേ പരിപാടി എന്നെ പണ്ടം ചെയ്തുകൊണ്ടിരുന്നത്. ഇതാട്ട് ഇത് കണ്ടില്ല, ഇവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണോ എന്താ, കുറേ ആൽക്കുലിത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് വേറെ 2 പട്ടികളും ഉണ്ടായിരുന്നു കേസൊക്കെ. ഇതിനൊന്നും ഞാൻ പേരിട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതുവഴി നമുക്ക് കയറി പോകാൻ നേരം അപ്പുറത്ത് നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിലേക്ക് പോകാനുള്ള വഴിയാണിത്. എന്നിട്ട് പൊന്നു, എനിക്കൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ് പോകുന്നതൊക്കെ. ആൻഡ് ഇതായിരുന്നു എൻ്റെ സൂപ്പർ സ്മെൽറ്റർ. ആൻഡ് ഇതുകൊണ്ട് ആ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നത് നേരെ നമ്മുടെ അയൺ ഫാമിലേക്കാണ്. ആൻഡ് ഇതിലേക്കൂടെ ചെറിയൊരു വഴിയുണ്ട്. ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ എന്നാണ് തോന്നുന്നത്. ആ സ്റ്റോറേജ് ഏരിയയും പിന്നെ വേറെ എന്താണ് ഉണ്ടായിരുന്നു അവിടെ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും സ്റ്റോറേജ് ഏരിയ എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ തന്നെ തന്നെ, നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് ആണിത്. ഇവിടെ ടൂൾസ് ആയിരിക്കും ഇതെനിക്ക്, ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, ടൂൾസ് വയ്ക്കുന്ന സ്ഥലം. യെസ്, കുറേ അറിയാതെ സ്റ്റൗവിൽ ക്രാഫ്റ്റ് ചെയ്താണ് ഈ ചിത്രം കണ്ടെന്ന്. എന്തോ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ. പണ്ട് ഇപ്പോഴത്തെ സോർട്ടർ പോലൊന്നും അല്ല, അന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സോർട്ട് ചെയ്ത് വെച്ചിരുന്നത്. ആ കുറച്ച് റോക്കറ്റിൻ്റെയും കൂടെ ആവശ്യം വരും നമുക്ക്. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു. അതിൻ്റെ അയണൊക്കെ വല്ലതും ഉണ്ടോ?
അയണം കൊണ്ടൊക്കെ അത്യാവശ്യം ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റോറേജ് മുറി, അതിന് അത്രേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ എല്ലാ ഇതിൻ്റെ എല്ലാ സീരീസിൻ്റെയും മെയിൻ സാധനമാണല്ലോ നമ്മുടെ ട്രേഡിംഗ് ഹാള്. സോ ഇത് ഇതിലും ഒരു ട്രേഡിംഗ് ഹാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. നേരെ ഇതുവഴി ഇറങ്ങി ഈ പാലമൊക്കെ എനിക്ക് ഓർമ്മയോടെ ഉണ്ടാക്കി എന്തിനെ, പക്ഷെ നല്ല രസമുണ്ട് ഈ കാണാനായിട്ട്. നല്ല മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സൂപ്പർ ഒരു വഴിയും ഒക്കെ ഉണ്ടാക്കി. ഇത് ഇവിടെ ക്രീപ്പർ പൊട്ടിയതാട്ടോ അന്നും. അന്നും ക്രീപ്പറിന് വലിയ പഞ്ഞൊന്നുമില്ല. ആൻഡ് ഇതുവഴി വന്നിട്ട് ഇതായിരുന്നു എൻ്റെ ബ്രീഡർ. അന്നെല്ലാം കോബിൾ സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കുന്നത്, അന്നും വലിയ ബുദ്ധിയൊന്നുമില്ല ഗൈസ്. ഓക്കെ, ആണ്ടേ, ഇത് നമ്മുടെ ബ്രീഡറായിരുന്നു. ഒന്ന് പൊട്ടിച്ചകത്ത് കയറി നോക്കട്ടെ വല്ലതും ഉണ്ടോന്നേ. ഓക്കെ, ആ ഒരു വില്ലേജറുണ്ട്, ബാക്കി ഇവിടെ നിന്നെല്ലാം പോയെന്ന് തോന്നുന്നു. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ എനിക്കൊരു വലിയൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ട്. ആൻഡ് അതിൻ്റെ എഫ് കെ സ്പോട്ടാണ് ഇത്. ഏത് രീതിയിലെ എഫ് കെ സ്പോട്ടാണ് എനിക്ക് അറിയത്തില്ല, ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബാംബൂ നട്ടു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതായിരുന്നു പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഇതായിരുന്നു ഈ ഒരു കാടിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ ട്രേഡിംഗ് ഹാൾ. ഇതുവഴി നേരെ അതുവഴി വന്ന് ഇതിലേക്ക് കയറി പോകുന്നതായിരുന്നു നമ്മുടെ ട്രേഡിംഗ് ഹാൾ. എൻ്റെ ഫോൺ നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. ഇവിടെ വല്ല വില്ലേജേഴ്സൊക്കെ ഉണ്ടോ എന്തോ? ആ ഉണ്ട്. ഇവിടുത്തെ വില്ലേജേഴ്സൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷേ ഇപ്പോഴും വില്ലേജേഴ്സ് ഉണ്ട് കണ്ട, ഫുൾ ട്രേഡ് അൺലോക്ക്ഡ് ആയിട്ടുള്ള വില്ലേജേഴ്സ്. എൻട്രസ് ചെസ്റ്റ് ഒന്നും കാണത്തില്ല അക്കൗണ്ട് പോയതുകൊണ്ടേ. ഡയമണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടല്ലേ, ഡയമണ്ട് ബ്ലോക്കൊക്കെ വെറുതെ എടുത്ത് കളയുന്നു. ആൻഡ് ഇവിടെ ഒരുപാട് വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേയൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ബേൾഡ് ഡൗൺലോഡ് കൊടുക്കുന്നതിന് മുമ്പ്. ഇതാണ്ടേ ഇതുണ്ട്, ഇവിടെ ഇവിടുന്നായിരുന്നു നമ്മൾ അയൺ കൊടുത്ത് എംറൽഡ് വാങ്ങിക്കുന്ന സ്ഥലം. എന്തായാലും എനിക്കിതെല്ലാം ഓർമ്മയുണ്ട്. ആൻഡ് ഗൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഷൾക്കർ ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തപ്പിയിട്ട് അന്ന് കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടുപിടിച്ചില്ല, പറ്റിയില്ല എന്നങ്ങാണ്ട്. ഞാൻ അത് ഈ മരത്തിൻ്റെ എവിടെയോ ആണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ഉണ്ടോടെ, ഇവിടെ അങ്ങാണ്ടങ്ങാണ്ടാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചത്, ഈ മരത്തിലാണ് എന്തായാലും ഒളിപ്പിച്ച് വെച്ചത്. സോ നിങ്ങളൊന്ന് തപ്പി നോക്കുക. ഓക്കെ, ഈ മരത്തിൽ എവിടെ അങ്ങാണ്ടാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ആൻഡ് ഇവിടെ നിന്ന് ഈ ട്രേഡിംഗ് ഹോളിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരം ഇവിടെ കുറച്ച് പൂച്ചയെ കണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആണ്ടാ, കുറച്ച് പൂച്ചകളെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് നേരെ നടന്നു വരുന്നത് നമ്മുടെ ഗൺ പൗഡർ ഫാം. എപ്പോഴത്തേയും പോലത്തെ നമ്മുടെ ഗൺ പൗഡർ ഫാമിലേക്കാണ്. ഗൺ പൗഡർ ഫാമിൽ വല്ലതും ഉണ്ടോ? ആ, അത്യാവശ്യം സപ്ലൈ ഉണ്ടായിരുന്നു ഗൺ പൗഡറിൻ്റെ. ഈ ചെസ്റ്റിലൊക്കെ എന്തുവാടി, കുറേ വുഡും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. അല്ല, അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എനിക്കിത് ഓർമ്മയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ നെതർ ഓവർ വേൾഡിലൊരു നെതർ ഉണ്ടാക്കുന്ന പോലെ എന്തോ പരിപാടിയായിരുന്നു അന്നത്തെ പോലെ. നമുക്ക് ക്ലീൻ ഫിനിഷിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ പണ്ടേ. അതാണ്ട് മരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു നോക്ക്. അന്ന് നമുക്കൊരു വലിയ ക്ലീൻ ഫിനിഷിങ്ങും അത്ര വലിയ മൈൻക്രാഫ്റ്റ് നല്ലോണം കളിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് അല്ലെൻ്റെ അല്ല, ഈ ഗൺ പൗഡർ ഫാമിൻ്റെ എഎഫ് കെ സ്പോട്ടാണ്. എഎഫ് കെ നിൽക്കുന്ന സ്ഥലമാണിത്. കണ്ട, ഇവിടെയാണ് നമ്മൾ എഎഫ് കെ നിൽക്കുന്നത്. നേരെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൺ പൗഡർ ഫാമാണ്. സോ ഇവിടെയായിരുന്നു ഞാൻ എഎഫ് കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു ആ സ്ഥലം. ആൻഡ് അപ്പുറത്തുള്ളത് ചുമ്മാ ഒരു ഐലൻഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് എഎഫ് കെ സ്പോട്ട് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഐലൻഡ് പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല രസമുണ്ട് എല്ലാം കാണാൻ, നല്ലൊരു നാച്ചുറൽ വൈബുണ്ട്. ഇനി മെയിനായിട്ട് ഈ വേൾഡിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങ് ഒരു അയൺ ഫാം ഉണ്ട്. അയൺ ഫാം യെസ്, ദാണ്ടാണ്ടില്ലേ നമ്മുടെ ഒരു അയൺ ഫാം. ഒരു ഗുണമില്ലാത്ത എന്ത് വേണേൽ പറയാം, ഒരു ഗുണമില്ലാത്ത അല്ല, ഗുണമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാമെന്ന് വല്ല അയണൊക്കെ ഉണ്ടായിരുന്നു നോക്കട്ടെ. ഓ, അയണൊക്കെ കുറവാണ് കേസ്, ഒന്നും ഇല്ല കേട്ടോ. അയൺ സപ്ലൈ ഭയങ്കര കുറവാണ്, കാര്യം ദൂരമില്ലേ, അതുകൊണ്ട് എഎഫ് കെ നിൽക്കാനുള്ള മടി കാരണമെന്ന് തോന്നി. ഞാൻ എഎഫ് കെ നിന്നിട്ടില്ലെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി നമ്മുടെ ഓവർ വേൾഡിലായിട്ടുള്ളത്. ഇനി ഞാൻ നെതറി കയറി കാണിച്ചു തരാം. നെതറൊക്കെ ഭയങ്കര കോമഡിയാണ്, ഒരുമാതിരി അലമ്പാക്കിയും കണ്ട് വെച്ചേക്കുക എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ. ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. ആ യെപ്പ്, ഇതാണ് നമ്മുടെ നെതർ. സോ കണ്ടില്ലേ, മേളിലൊക്കെ കുറേ പ്ലാങ്ക്സും അതുപോലെ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ചുമ്മാ പ്ലാങ്ക്സ് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബോധമില്ല. ആൻഡ് ഇതിലേക്ക് കൂടെ പോകുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ബിൽഡ് ഉണ്ട് കേട്ടാ. ബിൽഡായിട്ടല്ല, ആ യവൻ ഇവിടെ വെച്ച് കൊന്നെന്തിനാണെന്നറിയോ, എനിക്കിത് വേണം, ഈ ഗാസ്റ്റ് ടിയർ വേണം. എനിക്ക് ഈ ഗാസ്റ്റ് ടിയറിൻ്റെ ആവശ്യമുണ്ട്. ഈ കാര്യം ചെറിയൊരു പരിപാടിയുണ്ട് നമുക്ക്. ആ അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചെറിയൊരു ബയോം ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിനും എനിക്ക് വലിയ റീസണൊന്നും ഇല്ല, ചുമ്മാ ഓരോന്നിങ്ങനെ കൊണ്ടാക്കുക. അതും കിട്ടിയെന്ന് തോന്നുന്നു, രണ്ട് ഗാസ്റ്റ് ഇയർ ആയ ഇല്ലടേ കിട്ടിയില്ലടേ എന്നാ പരിപാടിയാ. ഓക്കെ, അപ്പം ഇതാണ് മെയിൻലി ആ ഒരു സാധനം. ഇനി ഞാൻ പോയി നോക്കട്ടെ. ഇതുവഴി നേരെ പോകണം, ഈ ഒരു പാത്ത് ഇട്ടേക്കുന്നിടത്തുനിന്ന് നേരെ പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് എന്തോ തിരിയാന്നൊരു അവിടെ ഒരു ഫോർട്രസ് ഉണ്ട്. സോ ഞാൻ ഫോർട്രസിൽ ചെന്നിട്ട് കുറച്ച് ബ്ലേസിനെ കൊല്ലണം. കാര്യം ഞാൻ ഈ വേൾഡിലെ ഡ്രാഗണിനെ ഒന്നും കൂടി ഡിഫീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. യെസ്, ഞാൻ ഒന്നുകൂടി ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യത്തിന് ബ്ലേസ് റോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഇല്ല ബയോമിൽ പോയിട്ട് കുറച്ച് എൻഡർമാനെ തല്ലിക്കൊല്ലാം. ഗൈസ് മറ്റേതുപോലെ ഒന്നുമല്ലല്ലോ, ഇതിനകത്ത് കെയർലെസ് ആയിട്ട് ചത്താലും കുഴപ്പമില്ലാതെ എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഒരു മാതിരി അങ്ങ് നടക്കുകയാണ് നമ്മളൊക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇവിടുന്ന് കുറച്ച് എൻഡർമാനെ തല്ലി കൊല്ലണം. ഓക്കെ ഗൈസ്, ഞാൻ ഐ ഓഫ് എൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഗാസ്റ്റ് ടിയർ മാത്രമാണ്. ഇനി ഗാസ്റ്റിനെ കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ പോവുക എന്തോ. അയ്യോ, ഗാസ്റ്റ് ഇനി സ്പോണാവണം. നമ്മളെന്താണ് ഓവർ വേൾഡിൽ കയറിയിട്ട് ഒന്നും ഇറങ്ങണമെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഗാസ്റ്റ് വലിയ ഇവിടെ സ്പോണായത് നിപ്പുണ്ടോ നിപ്പുണ്ടോ? ഇവിടൊക്കെ സ്പോണാവണം, അല്ലെങ്കിൽ സോൾ സാൻഡി വലിയ അങ്ങ് ഭയങ്കര സ്പോൺ. അതാ അടയ്ക്കുന്നു. എന്തുവാടേ, ആ ഞാൻ ഇതിനകത്തൊരു ഇതിട്ടിട്ടുണ്ട്. ഏതാ പ്ലഗിനിട്ടിട്ടുണ്ട്, ഈ മോബ് ഹെഡ് കിട്ടുന്ന ഗാസ്റ്റ് ഹെഡ് ഇതായിരിക്കുന്നു. ആ അത് ഞാൻ മറന്നുപോയി, ഞാൻ ഇങ്ങനെ ഒരു പ്ലഗിനിട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഗാസ്റ്റ് ഹെഡ് കിട്ടി, പക്ഷെ ഗാസ്റ്റ് ടിയർ എന്തിയടേ? അതാ അടക്കുന്നു ഗാസ്റ്റ് ടിയർ. രണ്ടെണ്ണം കിട്ടിയാടേ. ഓ കറക്റ്റ്, പെർഫെക്റ്റ്, നാലെണ്ണം. ലെറ്റ്സ് ഗോ. തീർന്നു തീർന്നു തീർന്നു, പരിപാടി കഴിഞ്ഞ് ഗൈസ്. ഇപ്പം തന്നെ ഏകദേശം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി എൻക്രിസ്റ്റൽ ക്രാഫ്റ്റ് ചെയ്താൽ മാത്രം മതി. കണ്ടാ ഗൈസ് ഒറ്റയടിക്ക് എത്ര അഡ്വാൻസ്മെൻറ്റ് നമുക്ക് കിട്ടിയത്, എന്ത് ചെയ്യാൻ. ഓക്കെ, നമുക്ക് കുറച്ച് ഇത് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലാസ് ആണ് എനിക്ക് തോന്നുന്നത്. ഗ്ലാസ് നമ്മൾ ഇപ്പോഴെങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ട് കണ്ടല്ലേ. വന്നിട്ട് യെസ്, എൻക്രിസ്റ്റൽ ക്രാഫ്റ്റ് ചെയ്യാൻ നാലെണ്ണം. OP സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്ത് ആരോയ്ക്കകത്ത് ഇൻഫിനിറ്റി ഉണ്ട്. സോ നമുക്ക് ഒരു ആരോ വേണം. നമുക്ക് ഒരു ആരോ വെച്ച് സെറ്റാക്കാം. ഇവിടെ ഇതിനകത്ത് ഞാൻ കാണും ആരോ. ആ കിട്ടിയ ആരോ. ലെറ്റ്സ് ഗോ. ഇന്ന് പോയി ഇവിടുത്തെ ഡ്രാഗണ്ണ നമുക്ക്, നമ്മൾ ഹാർഡ് കോറിലെ ഡ്രാഗണ്ണെ കൊന്നിട്ട് നമുക്ക് മതിയായില്ല ഗൈസ്. ഇവിടുത്തെ ഡ്രാഗണ്ണെ കൂടെ കൊല്ലണം നമുക്ക്. ആൻഡ് ഇതിൻ്റെ സ്ട്രോങ് ഹോൾഡ് എനിക്ക് ഓർമ്മേണ്ടത്, അതായത് നേരെ ഈ ഒരു പാത്തേ പോയിരിക്കുന്നത്, നേരെ പോയാൽ മതി. നേരെ പോയിതാ ഈ ഇറങ്ങുന്നത്. സ്ട്രോങ് ഹോൾഡ് പോർട്ടലായിരിക്കണം. സ്ട്രോങ് ഹോൾഡ് പോർട്ടൽ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് എവിടെയാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തായാലും സ്ട്രോങ് ഹോൾഡിനുള്ള പോർട്ടലാണ്. പോർട്ടൽ എന്നെ എവിടെയും എത്തിക്കൂ പ്ലീസ്. ഫുൾ കറുത്ത് കിടക്കിയാന്നല്ലോ. ആ എത്തി എത്തി, എവിടെയോ എത്തി. ആ അതാണ് ഇത് തന്നെ. പോടാ പോടാ, നീ എന്തിനാടാ എൻ്റെ പോർട്ടലിൽ എടുത്തിരിക്കുന്ന? ഉമ്മാരൊക്കെ ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്നറേ? ഇവിടെ ഒരുത്തരല്ലേ ഇവിടെ അടുത്ത് ഞാൻ വന്നപ്പം. ആ കുഴപ്പമില്ല, ചാടിയേക്കാം. ഇവിടുത്തെ ഡ്രാഗൺ നമ്മൾ കൊന്നെയാണ്, എന്നാലും ഒരു സുഖം ഒന്നുകൂടെ കൊന്നേക്കാന്ന് ഇല്ലേ. എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ ഡ്രാഗണ്ണെ കൊന്നു. അയ്യോ ഒരു വട്ടം, ഒന്നുകൂടി ഇരുന്നോട്ടെ. യെസ്, എൻ്റെ പൊന്നോ, റീസ്പോണിങ് ദ ഡ്രാഗൺ. ഒരാവശ്യമില്ല, പഴയ സീരീസിലൊക്കെയാണ് കീച്ചിരുന്ന് സ്പോണിയിരിക്കുന്നത്. എന്തിനാണോ എന്തോ, ഒരു സുഖം. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ ഡ്രാഗൺ വന്നിട്ടുണ്ട്. എന്തുവാടെ സംഭവിച്ച? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുള്ളി സെറ്റാണ്. ഞാൻ എല്ലാ ക്രിസ്റ്റൽസും പൊട്ടിച്ച്. ഇനി ഇറ്റ്സ് മീ വേഴ്സസ് ദ ഡ്രാഗൺ, ദ എൻഡർ ഡ്രാഗൺ. ഷുഡാ, ഈ ഡ്രാഗണെ തൊടാൻ അവൻ സമ്മതിക്കുന്നില്ല കേട്ടാ.
യെസ്, നീ എന്തോ വിചാരിച്ചടാ, എന്നൊക്കെ പറ്റിച്ച് ഇവിടെ കുറെ കാലം ജീവിക്കാന്നാ. ഞാൻ തിരിച്ചു വന്ന് അടിച്ചില്ലേ? അതാണ് ഡ്രാഗൺ അടിച്ച് കിട്ടിയല്ലേ, അടിച്ചാടി. അപ്പം എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഇതല്ല, ഞാൻ മെയിൻലി ഒരു ഹാർഡ് കോർ സീരീസ് റൺ ചെയ്യുന്നുണ്ട്, അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. സോ എന്തായാലും അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരും. ടാറ്റാ ബൈ ബൈ.